ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഇതാ പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വാളംപുളി കേട്ടോ അത്. അപ്പോൾ അതും കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ കറി ഉണ്ടാക്കാനായി തുടങ്ങി നമ്മളെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ മതി കേട്ടോ ഉലുവ. അതും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന നല്ല നെയ്മത്തി കേട്ടോ. അതുകൊണ്ട് തന്നെ ഉലുവയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്മത്തിയൊക്കെ ഉലുവട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ ചെറിയുള്ളി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക്, കറിവേപ്പില. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചുള്ള ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെ ഉള്ളിയൊക്കെ വേണം നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമുക്ക് പുളി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർക്കണം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ പുളി ഇങ്ങനെ പിഴിഞ്ഞ് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിലേക്ക് ആവി എടുക്കുമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ചിട്ടുള്ള പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമായിരുന്നു. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടി ഈ പുളിയുടെ ബാക്കി നിലയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അവസാനമായിട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൽ 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിൻ്റെ എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് എരി കുറച്ചൊരു കുറവായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടീസ്പൂണിനടുത്തും കൂടി നല്ല മുളക് പൊടി തന്നെ, നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ മത്തിയും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് മത്തി വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കറിയൊക്കെ നന്നായി വെട്ടി തിളച്ച് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കണം. അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മളിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞാനിതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അത് വീഡിയോന്ന് വിട്ടുപോയതാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ഈ ഇങ്ങനെ കുറച്ച് ലൂസ് ആയ പോലെ തോന്നുന്നുണ്ടല്ലോ നമുക്ക്, ഇതൊന്നൊന്ന് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കമൻ്റായി ചെയ്യും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.